ആകാശവേദിയിൽ ഒറ്റാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന 42 നക്ഷത്രങ്ങളുടെ കൂട്ടമായ രോഹിണി ഇടവൻ രാശിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഈ നക്ഷത്രം നമ്മുടെ തലയ്ക്ക് നേർ മുകളിൽ എത്തുമ്പോൾ ചിങ്ങൻ രാശിയിൽ 2.5 നാഴിക ചെന്നതായി കണക്കാക്കാം. ചന്ദ്രൻ ദശാനാഥനായുള്ള ഈ നക്ഷത്രം മനുഷ്യഗണവും സ്ത്രീയോനിയുമാണ്. ഈ നാളുകാർ അധികവും കൃതഗാത്രരായിരിക്കും. എന്നാൽ ജാതകത്തിലെ ഗ്രഹസ്ഥിതി കൊണ്ട് ഈ നാളുകാരിൽ ചിലർ പൊക്കം കുറഞ്ഞ തടിച്ച ശരീരമുള്ളവരായും കാണപ്പെടുന്നു. പൊതുവെ സൗന്ദര്യമുള്ളവരായ ഇവർക്ക് അന്യരെ ആകർഷിക്കാനും വശീകരിക്കാനും കഴിയുന്ന സുന്ദരമായ മിഴികളാണ് ഉള്ളത്. അഭിമാനബോധത്തോടൊപ്പം അധികാരമോഹവും ഉള്ള ഇവർ നിസാര കാര്യങ്ങൾക്ക് ശോഭിക്കുന്നവരാണ്. മനസ്സിൽ കോപമുണ്ടായാൽ അത് എളുപ്പത്തിൽ തണുക്കുകയില്ലെന്ന് മാത്രമല്ല, അപ്പോഴെടുക്കുന്ന തീരുമാനം ഇവർ വ്യതിയാനപ്പെടുത്താനും തയ്യാറാകില്ല. ചിന്താശക്തി അധികമുണ്ടെങ്കിലും വ്യക്തമായ ഒറ്റ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുവാൻ ഇവർക്ക് കഴിയില്ല. അന്യരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഇവർക്ക് അതിയായ താല്പര്യമാണുള്ളത്. വിരോധത്തെ ഉപദ്രവം കൊണ്ട് നേരിടാനും സ്നേഹത്തിന് സൽപ്രവർത്തി കൊടുക്കാനുമുള്ള ഇവരുടെ സാമർത്ഥ്യം എടുത്തു പറയേണ്ടത് തന്നെ. സത്യത്തെ വളരെ വിലമതിക്കുന്ന ഈ നക്ഷത്രക്കാർ സ്വന്തം കഴിവിനെ പറ്റി അഭിമാനിക്കുന്നവരാണ്. കഴിയുന്നിടത്തോളം സത്യമായും ആത്മാർത്ഥമായും മാത്രമേ ഇവർ പെരുമാറൂ. ക്ഷമാശീലവും സഹനശക്തിയും ഇവർക്ക് വളരെ കുറവാണ്. സ്വന്തം നിലയ്ക്ക് തുല്യമായി അന്യരെ കണ്ട് അവരോട് ഇടപെടാൻ മാത്രമേ ഈ നക്ഷത്രക്കാർ ശ്രമിക്കൂ. ഒരടുക്കും ചിട്ടയുമില്ലാത്ത രീതിയിലാണെങ്കിൽ പോലും പല വിഷയങ്ങളെക്കുറിച്ചും അറിവ് സമ്പാദിക്കാൻ ഇവർ മിടുക്കരാണ്. സ്വതന്ത്രമായ തൊഴിലുകളിലും വ്യാപാരം, സാമൂഹ്യ പ്രവർത്തനം എന്നീ രംഗങ്ങളിലും രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയും. അപ്പോഴുള്ള സംതൃപ്തിയും സുഖത്തിനും വേണ്ടി വരവ് പരിഗണിക്കാതെ ചെലവഴിക്കുന്ന പ്രകൃതമാണ് ഇവരുടേത്. മുൻകൂട്ടിയുള്ള ഒരു ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയല്ല ഇക്കൂട്ടർ പ്രവർത്തിക്കുന്നത്. എങ്കിൽ പോലും പ്രവർത്തന രംഗങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകും. അതിരുകടന്ന സ്വതന്ത്ര ബുദ്ധി പ്രയോഗിക്കുന്നത് മൂലം ഒരു പ്രവർത്തന രംഗത്തും ഇവർക്ക് സ്ഥിരമായിരിക്കാൻ കഴിയാതെ വരും. ഇത്തരത്തിൽ പലവിധ പരിവർത്തനങ്ങൾ നിറഞ്ഞതായിരിക്കും ഇവരുടെ ജീവിതം. മാതൃഭക്തി അധികമുള്ള ഇവർക്ക് പിതാവിന്റെ ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കും. ചേറിൽ നിന്നും വളർന്നു പൊങ്ങി പരിലസിക്കുന്ന താമരപ്പൂവ് പോലെ സാമുദായികവും സാങ്കേതികവുമായ നിയമങ്ങളെപ്പോലും നിസാരമെന്ന് കരുതി തള്ളിക്കളയാനും അതിന് പ്രേരണ കൊടുക്കാനും പോകുന്ന സ്വതന്ത്ര ബുദ്ധിയാണ് ഇക്കൂട്ടർക്കുള്ളത്. ഈ ചിന്താഗതി ഇവരുടെ വിവാഹ ജീവിതത്തെയും സന്മാർഗിക ജീവിതത്തെയും ദോഷകരമായി ബാധിക്കാനിടയുണ്ട്. രക്തക്കുറവ്, രക്തദൂഷ്യം, പ്രമേഹം, ക്ഷയം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഈ നാളുകാരെ ബാധിക്കാനിടയുണ്ട്. ജീവിതത്തിന്റെ മധ്യത്തിലും സായാഹ്നത്തിലും സുഖമനുഭവിക്കാൻ യോഗമുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് 18-36 വയസ്സുകൾക്കിടയിൽ പല വിധത്തിലുള്ള ദുർഘടങ്ങളെയും വ്യതിയാനങ്ങളെയും നേരിടേണ്ടതായി വരും. നിശ്ചയിച്ചുറച്ച ഒരു വഴിയിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. അന്യരെ പരീക്ഷിച്ചു നോക്കാതെ വിശ്വസിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ ഇവർ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഇടപാടുകളിൽ മറ്റൊരാളിനെ വിശ്വസിക്കേണ്ടി വരുമ്പോഴാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ രോഹിണി നാളിലെ സ്ത്രീകൾക്കും ഏറെക്കുറെ യോജിക്കുന്നതാണ്. രോഹിണിയിൽ ജാതരായ സ്ത്രീകൾ അത്യധികം സൗന്ദര്യവതികളും ശാലീനത തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളവരുമായിരിക്കും. വളരെ ദുർബലമായ മനസ്സുള്ള ഇവർക്ക് പക്ഷേ ആഡംബര ഭ്രമം കൂടുതലാണ്. എങ്കിലും അതിനോടനുബന്ധിച്ചുള്ള സ്വഭാവ ദോഷം ഉണ്ടായിരിക്കില്ല. ഗ്രഹജീവിതത്തിൽ വലിയ പരാജയം സംഭവിക്കാത്ത ഇവർക്ക് ആരോഗ്യവും കർമ്മകുശലതയും ജന്മസിദ്ധമാണ്. ഇവരുടെ കണ്ണുകളുടെ ഭംഗി പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ക്ഷിപ്രപ്രസാദവും ക്ഷിപ്രകോപവും രോഹിണി നാളുകാർക്കുണ്ട്. സന്താനഭാഗ്യം, ഭർതൃഭാഗ്യം ഇവ ഉണ്ടാകും.